മുഖ്യമന്ത്രിയുടെ പ്രാദേശിക റോഡ് പുനർനിർമ്മാണ പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിലെ വെള്ളിക്കുളങ്ങരയിൽ നടന്നു. വീഡിയോ കോൺഫറൻസിലൂടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിച്ചു. യോഗത്തിൽ തദ്ദേശ സ്വയംഭരണ മന്ത്രി എ.സി. മൊയ്തീൻ അധ്യക്ഷനായിരുന്നു. വീഡിയോ കോൺഫറൻസിൽ മന്ത്രിമാരായ പ്രൊഫസർ സി രവീന്ദ്രനാഥ്, പി തിലോത്തമൻ, ടി പി രാമകൃഷ്ണൻ, എ കെ ശശീന്ദ്രൻ, എം മണി എന്നിവർ സംസാരിച്ചു. വെള്ളിക്കുളങ്ങര ഗവൺമെന്റ് യു പി സ്കൂൾ ഹാളിൽ നടത്തിയ ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ്, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കലാപ്രിയ സുരേഷ്, മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി സി സുബ്രൻ, ജില്ലാ പഞ്ചായത്ത് അംഗം സി ജി സിനി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മോഹനൻ ചള്ളയിൽ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബീന നന്ദകുമാർ, വികസന സ്ഥിരം സമിതി അധ്യക്ഷൻ പി എസ് പ്രശാന്ത്, പഞ്ചായത്ത് ഡെപ്യൂട്ടി ഡയറക്ടർ അബ്ദുൽ ലത്തീഫ്, ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി കെ ജി തിലകൻ, ജില്ലാ പഞ്ചായത്ത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ജോജി പോൾ, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ആന്റണി എം വട്ടോലി, ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ എൻ സരസ്വതി, സെക്രട്ടറി ടി ജി സജി, ഗ്രാമപഞ്ചായത്ത് ജനപ്രതിനിധികൾ തുടങ്ങിയവർ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് പങ്കെടുത്തു. 60 ലക്ഷം ചെലവഴിച്ച് നിർമ്മിക്കുന്ന വെള്ളിക്കുളങ്ങര മോനടി റോഡ് നിർമ്മാണത്തിന്റെ ഉദ്ഘാടന ചടങ്ങ് ഓൺലൈൻ വീക്ഷിക്കുന്നതിന് വെള്ളിക്കുളങ്ങര ഗവൺമെന്റ് യു പി സ്കൂൾ ഹാളിൽ പ്രൊജക്ടർ സംവിധാനം ഏർപ്പെടുത്തിയിരുന്നു. സംസ്ഥാനത്തുടനീളം 1000 കോടി രൂപ ചെലവഴിച്ച് നടപ്പാക്കുന്ന പ്രാദേശിക റോഡ് നിർമ്മാണ പദ്ധതി പ്രകാരം ഓരോ ജില്ലയിലെയും ഓരോ റോഡാണ് ഉദ്ഘാടനത്തിനായി തെരഞ്ഞെടുത്തിട്ടുള്ളത്. 2018-ലും 2019-ലും ഉണ്ടായിട്ടുള്ള പ്രളയത്തിന്റെ ഭാഗമായി നമുക്ക് നിരവധിയായിട്ടുള്ള റോഡുകൾ, പാലങ്ങൾ, കൽവറ്റുകളൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. സമയബന്ധിതമായി നമ്മുടെ ജില്ലയിലെ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി നമ്മുടെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അതിന് വേണ്ടിയിട്ടുള്ള പ്ലാനൊക്കെ തയ്യാറാക്കി. 25 വർഷത്തെ കേബിൾ ടി വി പാരമ്പര്യം, 25 ലക്ഷം കസ്റ്റമേഴ്സ്, കേരള വിഷൻ, കേരളത്തിന്റെ സ്വന്തം ബ്രോഡ്ബാൻഡ്.